ഇപ്പോഴും ഇവരെല്ലാവരും അതേപോലെ ഇപ്പൊ അളിയനൊക്കെ ഭയങ്കര പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ എന്തുകാരുണ്ടെങ്കിലും അളിയനെ വിളിച്ച് പറയും, അളിയെ പ്രാർത്ഥിച്ച് ഒന്ന് ശരിയാക്കാൻ പറഞ്ഞാൽ അങ്ങനെ ശരിയാക്കുന്ന ആളാണ്. അപ്പൊ എല്ലാ കരുത്തും ഇപ്പൊ ഇളയളിയനും അതെ, ഇളയളിയ കുഞ്ഞിനെ പോലെ തന്നെ ഭയങ്കര അവരെ ഞങ്ങൾക്ക് നേരത്തെ ഞങ്ങളുടെ ബന്ധു കൂടി ആയതുകൊണ്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അളിയനായിരുന്നു ഈ സ്കൂൾ സൈക്കിളിലൊക്കെ സിനിമ കാണിക്കാൻ എന്നെ എറണാകുളത്തൊക്കെ കൊണ്ടുപോയിട്ടിരുന്നു വെച്ചാൽ. അപ്പൊ അങ്ങനെ എല്ലാ വിധത്തിലും ഈ സിനിമയോട് അടുപ്പിക്കാനും കലയനോട് അടുപ്പിക്കാനും എന്റെ ഫാമിലി മൊത്തം സപ്പോർട്ടാണ്. ഞാൻ 98 കിലോ ഉണ്ടായിരുന്ന ആളാണ്. 98 എന്റെ ദൈവമേ, പ്രൂവ് ആണ് ചില വിശ്വസിക്കുള്ളൂ. എല്ലാരും എല്ലാരും പറഞ്ഞു ഞാൻ വെറുതെ തള്ളടിക്കുന്ന. അത് എന്റെ അമ്മേ സീരിയസ്ലി സൂം ചെയ്തു എല്ലാരും ശരിക്കും കണ്ടോ കേട്ടോ, സമ്മതിച്ചു. ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു. നല്ലൊരു ഹാർഡ് വർക്കർ ആണ്. അപ്പൊ എന്താ സംഭവം, ഞാൻ ബി എഡ് പഠിക്കാൻ പോയി. അപ്പൊ അതിനു മുമ്പ് ടി വിയിൽ എഴുത്തെഴുത്ത ജോലിയുടെ പെരുന്നാളായിരുന്നു. ഞാൻ ഷവർമ കഴിക്കുമായിരുന്നു ഒരുപാട്. അങ്ങനെ കഴിച്ച് 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 ഒരു സ്കിറ്റ് എഴുതും, ഒരു ഷവർമ കഴിക്കും, ഒരു സ്കിറ്റ് എഴുതി കഴിക്കും. അങ്ങനെ 7 സ്കിറ്റ് എഴുതുമായിരുന്നു ഒരു ദിവസം. അപ്പൊ 7 ഷവർമയും കഴിക്കുമായിരുന്നു. അങ്ങനെ കഴിച്ച് കഴിച്ച് 98 കിലോ ആയി. അപ്പൊ ഞാൻ ബി എഡിന് പഠിക്കാൻ പോയപ്പോ അവിടുത്തെ ഒരു പെങ്കൊച്ച എന്നെ തടിയാന്ന് വിളിച്ചു ഒരു ദിവസം. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഞാൻ തടിയനാണ്. അത്രയും നാളായിട്ട് ആരും പറഞ്ഞില്ലേ. അല്ല, അത് ഇങ്ങനെ ജോലിയുടെ തിരക്കല്ലേ ഞാൻ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. ഒറ്റടിക്ക് ഞാൻ ചോറ് കട്ട് ചെയ്ത് എന്റേതായ ഒരു ഡയറ്റ് ഉണ്ടാക്കി. ഞാൻ വർക്ക്ഔട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇനി ശരിക്കും ബിബിൻ ഇനി ഫുഡ് കൺട്രോൾ ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാലും ഗ്രീഷ്മയുണ്ട് പിടിക്കാൻ ബാക്കി. ഞാൻ എപ്പോഴും കഴിക്കണം. ദൈവമല്ലേ, അവർക്ക് എപ്പോഴും അങ്ങനെ പറയും. ഫുഡ് ഗോതമ്പൂട്ട് അങ്ങനെ വണ്ണം വെക്കണ മാത്രം ബന്ധപ്പെട്ടല്ല. എനിക്ക് ഒരുപാട് വണ്ണം വെച്ചാ കാലിന് ഇടത്തേക്കാലിന് ഭയങ്കര വേദന വരും. അതാണ് മെയിൻ റീസൺ. നമ്മളുടെ കഥ എല്ലാം പോസിറ്റീവ് ആണ്, അതിലെ സീൻസ് മാത്രം നെഗറ്റീവ് വരും. അതാണ് അതിന്റെ കറക്റ്റ് കാര്യങ്ങള്. എല്ലാവരുടെ ജീവിതത്തില് എല്ലാ കഥകളും പോസിറ്റീവ് ആണ്. ഇപ്പൊ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചോ, അത് ആ കഥയിലെ സീനാണ്. നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള, പക്ഷെ അതിന്റെ റിസൾട്ട് എന്തായി? ഇപ്പൊ സിനിമയില് ഞാൻ വന്നപ്പോ അത് പോസിറ്റീവ് ആയില്ല. എന്നെ അതിന് ആ നെഗറ്റീവ് ഷെയ്ഡും സഹായിച്ചിട്ടില്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരുടെയും ലൈഫ് അത്രയൊക്കെ തന്നെ. എല്ലാവർക്കും പറയാനുണ്ടാവും ചെറുപ്പത്തിൽ ഒരു അവഗണനയുടെയും കളിയാക്കിയതിന്റെയും കഥ. അതായത് അവള് പറഞ്ഞ പോലെ പാട്ടായിരുന്നു ആദ്യം. പാട്ട് പാടിയിട്ട് ആളുകൾ സിമ്പതിയോടെ നോക്കണപ്പോഴേക്കും ഞാൻ അത് നിർത്തിയിട്ട്. പാട്ട് വല്ലാത്ത ഇമോഷണൽ ഇതാണ്. അപ്പൊ ഞാൻ എന്നെ പോലെ കുട്ടി പാടുമ്പോ ഭയങ്കര. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഞാൻ അത് നിർത്തിയിട്ട് മിമിക്രിയിലേക്ക് കടന്നു. നമ്മളെ കണ്ടു കഴിഞ്ഞ എനർജി പോസിറ്റീവ് ഇത് കിട്ടാൻ വേണ്ടിട്ട് മിമിക്രിയിലേക്ക് കടന്നു. അങ്ങനെ 6ാം ക്ലാസ് കഴിഞ്ഞ് മിമിക്രി കഴിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കലാപൊലി പഠിക്കാൻ ചേർന്നു. കലാപൊലി പഠിക്കാൻ ചേർന്ന് കഴിഞ്ഞപ്പോ അവിടത്തെ സാറിന്റെ ഒക്കെ സ്കിറ്റ് കളിച്ച് 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 കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ തോന്നി എനിക്ക് എന്തുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടായിക്കൂടാന്ന്. അങ്ങനെ ഒരു സ്കിറ്റ് ഉണ്ടാക്കി, പിന്നെ അത് പേപ്പറിൽ എഴുതി. അങ്ങനെയാണ് ആദ്യത്തെ സ്ക്രിപ്റ്റ് എഴുത്ത്. ഈ സ്ക്രിപ്റ്റ് എഴുത്തുമായിട്ട് ഉള്ള ധൈര്യം വെച്ചിട്ടാണ് ഞാൻ ഓരോരുത്തരുടെ ചാൻസ് പോയി ചോദിക്കുന്നത്. ഏഷ്യനെറ്റിലെ സിനിമയിലെ ഡയാന ചേച്ചി അവരുടെ അടുത്ത് പോയിട്ട് ഞാൻ ആദ്യമായിട്ട് ചാൻസ് ചോദിക്കുന്നത് സ്ക്രിപ്റ്റ് കൊടുത്തിട്ടാണ്. എന്റെ ഇങ്ങനെയുണ്ട്. എന്നെ ടിവിയിലേക്ക് ആദ്യം വിളിച്ച് കയറ്റുന്നത് ബൈജു ജോസ് ബാബു ജോസ് ആണ്. ഇവര് രണ്ടുപേരും ഞാൻ ഇവര് സുഭാഷ് പാർക്കിൽ ഇരുന്നപ്പോ ഞാൻ വായി നോക്കാൻ ഇങ്ങനെ ചെല്ലണ സമയത്ത് അവിടെ ചെന്നിട്ട് ഞാൻ ചേട്ടാ എന്റെ ഇങ്ങനെ സംഭവം ഉണ്ട് സ്ക്രിപ്റ്റ് ഒന്ന് കേക്കൂ, എന്നിട്ട് ഇത് കേപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിലൊരു വേഷം വേഷമാണ് അഭിനയമാണ് ഉള്ളില്. പക്ഷെ ഞാൻ അതിനൊരു ഉപാധി മാത്രമായിരുന്നു എഴുത്ത്. പക്ഷെ പിന്നീട് വന്ന് 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 ഈ എഴുത്തുകാരെന്നല്ല ലെവലിലേക്ക് ഞാൻ എല്ലാരും കൂടി എനിക്ക് നല്ലൊരു പട്ടം ചാർത്തി തന്നു. പിന്നെ അത് എന്റെ ഉപജീവന മാർഗ്ഗം, എന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ ഞാൻ എഴുത്തിലൂടെ കണ്ടെത്താൻ തുടങ്ങി. മനസ്സിലായോ? അങ്ങനെ അങ്ങനെ എഴുതി 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 അന്ന് ഒരു 17 വയസ്സിൽ എഴുത്തു തുടങ്ങിയിട്ട് 26 വയസ്സ് വരെ, അതായത് അമർ അക്ബർ അന്തോണിക്ക് തൊട്ട് മുമ്പുള്ള പ്രോഗ്രാമായിട്ടുള്ള ബഡായി ബംഗ്ലാവ് വരെ എഴുതി. ബഡായി ബംഗ്ലാവ് ഞാനാണ് എഴുതിക്കൊണ്ടിരുന്നത്. എനിക്കെപ്പോഴേ എന്റെ ഉള്ളിൽ ഇപ്പോഴും എന്താണെന്ന് പറയും, ബേസിക് കിടക്കുന്നത് എന്റെ വിഷ്ണുവിന്റെ എന്നെ ഞാനും അവനെയും തമ്മിൽ എപ്പോഴും ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഒരേപോലെയാണെന്ന് പറയാനുള്ള കാര്യം, ഞങ്ങൾക്ക് 3-4 തിയറി ഉണ്ട്. ഒന്ന് വിഷ്ണു ബിബിൻ തിയറി, ഒന്നുമില്ല എല്ലാരും ഫോളോ ചെയ്യണൊക്കെ തന്നെയാണ്. ഒന്ന്, നമ്മളായിട്ട് ഒരാൾക്കും ഒരു തരത്തിലും ശരീരം കൊണ്ടോ മാനസികമായിട്ടോ ഉപദ്രവം ഉണ്ടാവരുത്, ഫസ്റ്റ് തിങ്. രണ്ടാമത് നമ്മളായിട്ടൊരു ജോലി ഒരാളുടെ കളയരുത്, ഒരാളുടെ ജോലി നമ്മളായിട്ട് കളയരുത്. 3, നാളെ സിനിമയോ
എൻ്റെ ജോലിയോ ഞാൻ ചെയ്യണ പ്രൊഫഷനോ ഒന്നുമില്ലെങ്കിലും എനിക്ക് എൻ്റെ സുഹൃത്തുക്കളും വീട്ടുകാരും എന്തും ഉണ്ടാവുക. അതെ, നാളെ ഞാൻ എന്നെ അറിയപ്പെടുന്നത് നല്ല സിനിമാക്കാരനായിട്ടല്ലെങ്കിൽ പോലും നല്ലൊരു മനുഷ്യനായിരുന്നിട്ടവൻ അപ്പൊ അവൻ മരിച്ചുപോയി എന്ന് പറയണം. അങ്ങനെ പറയിപ്പിക്കാം, ഇത്രേ ഉള്ളൂ തിയറി. സിമ്പിൾ തിയറിയാണ്. പലപ്പോഴും നമുക്ക് ഇത് 95% ഞങ്ങൾ നടത്താറുണ്ട്. ഈ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് പോകും. ഇപ്പൊ രാത്രി ചിലതൊക്കെ നമ്മൾ മനുഷ്യരായതുകൊണ്ട് കയ്യിൽ നിന്ന് പോകും. അതായത് നമ്മൾ ഉപദ്രവിക്കും, നമ്മൾ ചിലപ്പോൾ അവരോട് നമുക്ക് വേദനിപ്പിക്കേണ്ട രീതിയിൽ പറയേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ളു. സ്കൂൾ ടൈമിലൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കരമായിട്ട് എല്ലാ ഇതിനും കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളായിരുന്നു. അത് തന്നെ, അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഞാൻ 6-ാം ക്ലാസ്. അപ്പൊ എനിക്കില്ലേ കൊറേ സംഭവങ്ങള് ദൈവം അനുഗ്രഹിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഒരു കുറവ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറം എനിക്ക് കഴിവ് വന്നിട്ടുണ്ട്. നല്ല പാരന്റ്സിനെ കിട്ടി, അതാണ് ഏറ്റവും വലിയ കാര്യം. അവര് പഠിപ്പിച്ചെന്ന കാര്യങ്ങളും നല്ലതാണ്. അവരെ കണ്ട് വളർന്നുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പെങ്ങന്മാരുള്ളതുകൊണ്ട് സ്ത്രീകളെ ബഹുമാനിക്കാൻ പറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ ചൈൽഡ്ഹുഡിന്റെ കേസ് പറയുമ്പോ ഞാൻ ബേസിക്കലി എന്നെ ആ കാര്യത്തിലും വിഷ്ണുവിന്റെ സഹായം എനിക്കുണ്ട്. കാരണം നല്ലൊരു മിമിക്രിക്കാരനാക്കാൻ അവൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. കാരണം അവൻ ഭയങ്കര ബോൺ ടാലന്റഡ് ആണ്. ഞാൻ ഈ ചെത്തിക്കുറിപ്പിച്ചെടുക്കില്ലായിരുന്നു, മനസ്സിലായോ? കാരണം അവൻ 6-ാം ക്ലാസ്സിൽ വെച്ചിട്ട് എന്റെ നാട്ടിൽ വന്ന് പ്രോഗ്രാം ചെയ്തു പോയ അപ്പോഴേക്കും അവിടെയുള്ള, അതായത് എന്റെ നാട്ടുകാര് അവന്റെ പരിപാടി സൂപ്പർ ആയിരുന്നോണ്ട് എന്നെ അവനെ വെച്ച് കോമൺ ആയിട്ട് കമ്പയർ ചെയ്യണം. ഈ കമ്പയർസിൻ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ അവര് നാട്ടുകാരുടെ പ്രോത്സാഹനം എനിക്ക് ഭയങ്കര വലുതായിരുന്നു എങ്കിൽ പോലും. അപ്പൊ ഞാൻ ഈ എന്തെങ്കിലും, അപ്പൊ ഞാൻ ഇവനും കൂടി എപ്പോഴും മത്സരമാണ്, ഉപജില്ലാ മത്സരം, ജില്ലാ മത്സരം, അപ്പൊ എല്ലാ മത്സരത്തിനും വിഷ്ണുവാണ് ഫസ്റ്റ് അടിക്കാൻ. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ഇവനെ തോപ്പിക്കണമെന്നുള്ള ഒരു ശീത സമരം ഞങ്ങൾ തമ്മിൽ നടന്നു. അപ്പൊ അത് ഒരിക്കലും ഒരു അസൂയയോ കുശുംബോ ഒന്നുമല്ല, സ്നേഹമായിരുന്നു ഞങ്ങൾക്ക്. ഞാൻ മഹാരാജാസ് കോളേജ് വരെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആവേണ്ടി വന്നു അവനെ ഫസ്റ്റ് ടൈം തോപ്പിക്കാൻ. മുഹമ്മദ് ഗോറിയൊക്കെ തോപ്പിച്ചില്ലേ പൃഥ്വിരാജന, അതേപോലെ തോപ്പിച്ചു. ആ ജയിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം വന്ന് കെട്ടിപ്പിടിച്ച് കലക്കിടാന്ന് പറഞ്ഞത് വിഷ്ണുവാണ്. പിന്നെ ഞങ്ങൾ ഒരു കാര്യത്തിൽ ഇന്നേ മത്സരമുണ്ടായിട്ടില്ല. അല്ല, പിന്നീട് നിങ്ങളുടെ അതെ ആ ഒരു ബോണ്ട് ആണല്ലോ സിനിമകളിൽ ഉള്ളത്. കാരണം അത്രയും നല്ലൊരു കോമ്പിനേഷൻ നിങ്ങളുടെ ഉള്ളെന്നുള്ള പ്രൂഫ് ആണ് പല നമുക്ക് ആ സിനിമയെ കാണാൻ പറ്റുന്നത്. അപ്പൊ അന്ന് തുടങ്ങി ഞാൻ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാലേ, നിങ്ങളിപ്പോ നമ്മളിവിടെ വന്നത് കൊണ്ട് നിങ്ങക്ക് ഫീൽ ചെയ്യും ആ ഒരു പടത്തിൽ വന്നു അഭിനയിച്ചു നായകനായി, ഇനി അങ്ങോട്ട് എങ്ങനെയാന്നുള്ള കാര്യം മുന്നിലേക്ക് അറിയില്ല. എന്നാലും പറയാം, അപ്രാപ്യം തന്നെയാണ് കേട്ടോ. അതായത് അപ്രാപ്യം എന്ന് പറയുന്നത് ഞാൻ വാക്ക് ഉപയോഗിച്ചിട്ട് കാര്യം, പാടാ ദൈവത്തിന്റെ അത്രയും കരസ്പർശമായിട്ട് ആളല്ലെങ്കിൽ അത്രയും ബ്ലെസ്ഡ് ആയ ഒരു കുട്ടിയാണ് ഞാൻ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കിട്ടില്ല, സാധ്യമല്ല. കാരണം നിങ്ങൾ ആലോചിക്കണം, എന്റെ കേസ് വിട്, അല്ലാണ്ട് തന്നെ ഒരു നോർമൽ ഒരു 6-പാക്ക് കാണാൻ ഭംഗിയുള്ള നല്ല കഴിവുള്ള എത്രയോ എനിക്ക് ഉറപ്പുണ്ട് എന്നെക്കാളും കഴിവുള്ളവരാണ് പുറത്തുനിന്ന്. ആ ബോധ്യം എനിക്കുണ്ട്. അത്രയും ടാലൻസ് ഒക്കെ നിൽക്കുമ്പോഴാണ് നമുക്ക് ദൈവം ഒരു അവസരം തരുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ, അതൊരു ഭാഗ്യം, ഭയങ്കര പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലെസ്ഡ് ചൈൽഡ് ആണ്.